ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. ഇന്ന് December 26, ക്രിസ്മസ് ആഘോഷങ്ങളൊക്കെ എല്ലാവരുടെയും കഴിഞ്ഞ് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞങ്ങളുടെ അതിരൂപതയിൽ നിന്നും ബൈബിൾ വായിക്കുന്നതിനായി, ഡിസംബർ മാസം ബൈബിൾ വായിക്കുന്നതിനായി പറഞ്ഞിരിക്കുന്ന ഭാഗം നിയമാവർത്തന പുസ്തകം 1 മുതൽ 11 വരെയുള്ള അധ്യായങ്ങളാണ്. നിയമാവർത്തന പുസ്തകം 1 അധ്യായം വായിക്കാം. നിയമാവർത്തനം 1 അധ്യായം. നിയമം വിശദീകരിക്കുന്നു. മോശ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞ വാക്കുകളാണിവ. ജോർദാൻ്റെ അക്കരെ മരുഭൂമിയിൽ സുഫിന് എതിർവശത്ത് പാറാൻ, സോഫാൽ, ലാബാൻ, ഹസേറോത്ത്, ദിസഹാബ് എന്നിവയ്ക്ക് മധ്യേ അരാബയിൽ വെച്ചാണ് മോശ സംസാരിച്ചത്. ഹോറബിൽ നിന്നും സെയിർ മല വഴി കാദർഷ് ബർണയ വരെ 11 ദിവസത്തെ യാത്രാദൂരമുണ്ട്. ഇസ്രായേൽ ജനത്തിനു വേണ്ടി കർത്താവ് മോശയ്ക്ക് നൽകിയ കൽപ്പനകളെല്ലാം 40-ാം വർഷം 11-ാം മാസം 1-ാം ദിവസം അവൻ അവരോട് വീണ്ടും പറഞ്ഞു. ഹെഷ്ബോണിൽ വസിച്ചിരുന്ന അമോര്യരുടെ രാജാവായ സീഹോനെയും എദ്രയിൽ വെച്ച് അഷ്തരാത്തോത്തരത്തിൽ വസിച്ചിരുന്ന ബാഷാനിലെ രാജാവായ ഓഗിനെയും തോൽപ്പിച്ചതിന് ശേഷമാണിത്. ജോർദാൻ്റെ അക്കരെ മൊവാബ് ദേശത്ത് വെച്ച് മോശ നിയമം വിശദീകരിക്കുവാൻ തുടങ്ങി. നമ്മുടെ ദൈവമായ കർത്താവ് ഹോറബിൽ വെച്ച് നമ്മോട് അരളി ചെയ്തു, നിങ്ങൾ ഈ മലയിൽ വേണ്ടത്ര കാലം താമസിച്ചു കഴിഞ്ഞു. ഇനി ഇവിടം വിട്ട് അമോര്യരുടെ മലമ്പ്രദേശത്തേക്കും അവരുടെ അയൽക്കാർ പാർക്കുന്ന മരുഭൂമി, മലമ്പ്രദേശം, സമതലം, നെഗബ് കടൽത്തീരം എന്നിവിടങ്ങളിലേക്കും പോകുവിൻ. കാനാന്യരുടെ ദേശത്തേക്കും ലെബനോനിലേക്കും മഹാനദിയായ യൂഫ്രട്ടീസ് വരെയും നിങ്ങൾ പോകുവിൻ. ഇതാ ആ ദേശം നിങ്ങൾക്ക് ഞാൻ വിട്ടു തന്നിരിക്കുന്നു. കർത്താവ് നിങ്ങളുടെ പിതാക്കന്മാരായ അബ്രഹത്തോടും ഇസഹാക്കിനോടും യാക്കോബിനോടും അവർക്കും സന്തതികൾക്കുമായി നൽകുമെന്ന് വാഗ്ദാനം ചെയ്ത ദേശം ചെന്ന് കൈയടക്കുവിൻ. ന്യായാധിപന്മാരുടെ നിയമനം. അന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ എനിക്ക് തനിയെ താങ്ങാൻ വയ്യാത്ത ഭാരമാണ്. നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളുടെ എണ്ണം വർദ്ധിപ്പിച്ചിരിക്കുന്നു. നിങ്ങൾ ഇന്ന് ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ സംഖ്യാതീതരായിരിക്കുന്നു. നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് നിങ്ങളെ 1000 മടങ്ങ് വർദ്ധിപ്പിക്കുകയും അവിടുന്ന് വാഗ്ദാനം ചെയ്തിട്ടുള്ളതുപോലെ നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. നിങ്ങളുടെ ഭാരങ്ങളും നിങ്ങളുടെ ഇടയിലെ കലഹങ്ങളും എനിക്ക് തനിയെ താങ്ങാനാവുമോ? നിങ്ങൾ അതത് ഗോത്രത്തിൽ നിന്ന് അറിവും വിവേകവും പക്വതയുമുള്ളവരെ തിരഞ്ഞെടുക്കുവിൻ. അവരെ നിങ്ങളുടെ അധിപന്മാരായി ഞാൻ നിയമിക്കാം. നീ നിർദ്ദേശിച്ച കാര്യം വളരെ നന്ന് എന്ന് നിങ്ങൾ അപ്പോൾ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ വിജ്ഞാനികളും പക്വമതികളുമായ ഗോത്രത്തലവന്മാരെ തിരഞ്ഞെടുത്ത് നിങ്ങളുടെ അധിപന്മാരാക്കി 1000-ൻ്റെയും 100-ൻ്റെയും 50-ൻ്റെയും 10-ൻ്റെയും അധികാരികളായി അവരെ എല്ലാ ഗോത്രങ്ങളിലും നിയമിച്ചു. അക്കാലത്ത് ഞാൻ നിങ്ങളുടെ ന്യായാധിപന്മാരോട് കൽപ്പിച്ചു, നിങ്ങളുടെ സഹോദരരുടെ ഇടയിലുള്ള തർക്കങ്ങൾ വിചാരണ ചെയ്യുവിൻ. സഹോദരർ തമ്മിലോ പരദേശിയുമായോ ഉണ്ടാകുന്ന തർക്കങ്ങൾ കേട്ട് നീതിപൂർവ്വം വിധിക്കുവിൻ. ന്യായം വിധിക്കുന്നതിൽ പക്ഷപാതം കാണിക്കാതെ ചെറിയവൻ്റെയും വലിയവൻ്റെയും വാദങ്ങൾ ഒന്നുപോലെ കേൾക്കണം. ന്യായവിധി ദൈവത്തിൻ്റെതാകിയാൽ നിങ്ങൾ മനുഷ്യനെ ഭയപ്പെടേണ്ട. നിങ്ങൾക്ക് തീരുമാനിക്കാൻ പ്രയാസമുള്ള തർക്കങ്ങൾ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവിൻ. ഞാനവ തീരുമാനിച്ചു കൊള്ളാം. നിങ്ങളുടെ കർത്തവ്യങ്ങൾ എന്തെല്ലാം എന്ന് അന്ന് ഞാൻ നിങ്ങളെ അറിയിച്ചു. കാനാനിലേക്ക് ചാരന്മാർ. നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ച് നാം ഹോറബിൽ നിന്ന് പുറപ്പെട്ട് അമോര്യരുടെ മലമ്പ്രദേശത്തേക്കുള്ള വഴിയെ നിങ്ങൾ കണ്ട വിശാലവും ഭയാനകവുമായ മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത് കാദേശ് ബർണയായിലെത്തി. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു, നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് തരുന്ന അമോര്യരുടെ മലമ്പ്രദേശം വരെ നിങ്ങൾ എത്തിയിരിക്കുന്നു. ഇതാ നിങ്ങളുടെ ദൈവമായ കർത്താവ് ഈ ദേശം നിങ്ങൾക്ക് തന്നിരിക്കുന്നു. നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിൻ്റെ ആജ്ഞ അനുസരിച്ച് ചെന്ന് അത് കൈവശമാക്കുക. ഭയമോ പരിഭ്രമമോ വേണ്ട. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വന്നു പറഞ്ഞു, ഈ രാജ്യത്തെക്കുറിച്ച് കൂട്ടമായി അന്വേഷിക്കാൻ നമുക്ക് ഏതാനും പേരെ മുൻകൂട്ടി അയക്കാം. ഏത് വഴിക്കാണ് നാം ചെല്ലേണ്ടതെന്നും ഏത് പട്ടണത്തിലേക്കാണ് പ്രവേശിക്കേണ്ടതെന്നുമുള്ള വിവരം അവർ വന്ന് അറിയിക്കട്ടെ. ആ നിർദ്ദേശം എനിക്ക് ഇഷ്ടപ്പെട്ടു. അതിനാൽ ഗോത്രത്തിനൊന്നു വെച്ച് 12 പേരെ നിങ്ങളിൽ നിന്ന് ഞാൻ തിരഞ്ഞെടുത്തു. അവർ മലമ്പ്രദേശത്തേക്ക് പുറപ്പെട്ടു. എഷ്കോൾ താഴ്വരയിലെത്തി. ആ പ്രദേശത്തെക്കുറിച്ച് രഹസ്യമായി അന്വേഷിച്ചു. അവർ അവിടെ നിന്ന് കുറേ ഫലവർഗ്ഗങ്ങൾ കൊണ്ടുവന്ന് നമുക്ക് തരികയും നമ്മുടെ കർത്താവായ ദൈവം നമുക്ക് നൽകുന്ന ഭൂമി നല്ലതാണെന്ന് അറിയിക്കുകയും ചെയ്തു. എന്നാൽ നിങ്ങൾ അങ്ങോട്ട് പോകാൻ വിസമ്മതിച്ചുകൊണ്ട് നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ കൽപ്പന ധിക്കരിച്ചു. നിങ്ങൾ കൂടാരങ്ങളിലിരുന്ന് ഇങ്ങനെ പിറുപിറുത്തു, കർത്താവ് നമ്മെ വെറുക്കുന്നു. അതിനാലാണ് നമ്മെ അമോര്യരുടെ കൈകളിൽ ഏൽപ്പിച്ച് നശിപ്പിക്കാനായി ഈജിപ്തിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവന്നിരിക്കുന്നത്. ആ ജനങ്ങൾ നമ്മേക്കാൾ വലിയവരും ഉയരം കൂടിയവരുമത്രേ. അവരുടെ നഗരങ്ങൾ വലിയവയും ആകാശം മുട്ടുന്ന കോട്ടകളാൽ സുരക്ഷിതങ്ങളുമാണ്. അവിടെ ഞങ്ങൾ അനാക്കിമിൻ്റെ സന്തതികളെ പോലും കണ്ടു. ഇങ്ങനെ പറഞ്ഞ നമ്മുടെ സഹോദരരെ നമ്മെ നഷ്ടധൈര്യരാക്കിയിരിക്കുന്നു. നാം എങ്ങോട്ടാണ് പോകുന്നത്? അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ പരിഭ്രമിക്കേണ്ട, അവരെ ഭയപ്പെടുകയും വേണ്ട. നിങ്ങളുടെ മുമ്പേ പോകുന്ന നിങ്ങളുടെ ദൈവമായ കർത്താവ് ഈജിപ്തിൽ നിങ്ങളുടെ മുൻപിൽ വെച്ച് പ്രവർത്തിച്ചതുപോലെ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. നിങ്ങൾ ഇവിടെ എത്തുന്നതുവരെ കടന്നു പോകുന്ന വഴിയിലെല്ലാം നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ ഒരു പിതാവ് പുത്രനെ എന്ന പോലെ വഹിച്ചിരുന്നത് മരുഭൂമിയിൽ വെച്ച് നിങ്ങൾ കണ്ടതാണല്ലോ. എങ്കിലും ഇക്കാര്യത്തിൽ നിങ്ങൾ ദൈവമായ കർത്താവിനെ വിശ്വസിച്ചില്ല. നിങ്ങൾക്ക് കൂടാരമടിക്കുന്നതിന് സ്ഥലം അന്വേഷിച്ചുകൊണ്ട് അവിടുന്ന് നിങ്ങൾക്ക് മുമ്പേ നടന്നിരുന്നു. നിങ്ങൾക്ക് വഴി കാട്ടുന്നവനായി
അവിടുന്ന് രാത്രി അഗ്നിയും പകൽ മേഘത്തിലും നിങ്ങൾക്ക് മുൻപേ സഞ്ചരിച്ചിരുന്നു. അവിശ്വസ്തത, കർത്താവ് നിങ്ങളുടെ വാക്കുകൾ കേട്ട് കോപിച്ചു. അവിടുന്ന് ശബ്ദം ചെയ്ത് പറഞ്ഞു, ഈ ദുഷിച്ച തലമുറയിലെ ഒരുവൻ പോലും നിങ്ങളുടെ പിതാക്കന്മാർക്ക് ഞാൻ വാഗ്ദാനം ചെയ്ത നല്ല ഭൂമി കാണുകയില്ല. യെഫുന്നയുടെ മകനായ കാലബ് മാത്രം അത് കാണും. അവൻ്റെ പാദം പതിഞ്ഞ സ്ഥലം അവനും അവൻ്റെ മക്കൾക്കുമായി ഞാൻ നൽകുകയും ചെയ്യും. എന്തെന്നാൽ അവൻ കർത്താവിനെ പൂർണ്ണമായി അനുസരിച്ചു. നിങ്ങൾ നിമിത്തം കർത്താവ് എന്നോട് കോപിച്ചു. അവിടുന്ന് പറഞ്ഞു, നീയും അവിടെ പ്രവേശിക്കുകയില്ല. നൂനിൻ്റെ പുത്രനും നിൻ്റെ സഹായകനുമായ ജോഷു അവിടെ പ്രവേശിക്കും. അവന് നീ ഉത്തേജനം നൽകുക. എന്തെന്നാൽ അവൻ വഴി ഇസ്രായേൽ ആ സ്ഥലത്തിൽ മേൽ അവകാശം നേടും. എന്നാൽ ശത്രുക്കൾക്കിരയാകുന്നുവെന്ന് നിങ്ങൾ കരുതിയ നിങ്ങളുടെ ശിശുക്കളും നന്മ തിന്മ തിരിച്ചറിയാൻ ഇനിയും പ്രായമാകാത്ത കുട്ടികളും അവിടെ പ്രവേശിക്കും. അവർക്ക് ഞാൻ അത് നൽകും. അവർ അത് സ്വന്തമാക്കുകയും ചെയ്യും. നിങ്ങളാവട്ടെ ചെങ്കടലിനെ ലക്ഷ്യമാക്കി മരുഭൂമിയിലേക്ക് തിരിച്ചു പോകുവിൻ. ഞങ്ങൾ കർത്താവിനെതിരായി പാപം ചെയ്തു പോയി. നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ ആജ്ഞകളെല്ലാം അനുസരിച്ച് നിങ്ങൾ ചെന്ന് യുദ്ധം ചെയ്തു കൊള്ളാം എന്ന് അപ്പോൾ നിങ്ങൾ പറഞ്ഞു. നിങ്ങൾ ഓരോരുത്തരും ആയുധം തിരിച്ച് മലമ്പ്രദേശത്തേക്ക് കയറി പോകുന്നത് എളുപ്പമാണെന്ന് വിചാരിക്കുകയും ചെയ്തു. അപ്പോൾ കർത്താവ് എന്നോട് അരുളി ചെയ്തു, അവരോട് പറയുക, നിങ്ങൾ അങ്ങോട്ട് പോകരുത്, യുദ്ധം ചെയ്യുകയും വരുത്. എന്തെന്നാൽ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുകയില്ല. ശത്രുക്കൾ നിങ്ങളെ തോൽപ്പിക്കും. ഞാൻ അത് നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ചെവിക്കൊണ്ടില്ല. കർത്താവിൻ്റെ കൽപ്പന ധിക്കരിച്ച് അഹങ്കാരത്തോടെ മലമ്പ്രദേശത്തേക്ക് കയറി. ആ മലയിൽ താമസിക്കുന്ന അമോര്യർ അപ്പോൾ നിങ്ങൾക്കെതിരെ വന്ന തേനീച്ചക്കൂട്ടം പോലെ സെയറിൽ ഹോർമ വരെ നിങ്ങളെ പിന്തുടർന്ന് നിശേഷം തോൽപ്പിച്ചു. നിങ്ങൾ തിരിച്ചു വന്ന് കർത്താവിൻ്റെ മുമ്പിൽ വിലപിച്ചു. എന്നാൽ കർത്താവ് നിങ്ങളുടെ ശബ്ദം കേൾക്കുകയോ നിങ്ങളെ ചെവിക്കൊള്ളുകയോ ചെയ്തില്ല. അതിനാലാണ് നിങ്ങൾ കാദേശിൽ അത്രയും കാലം താമസിക്കേണ്ടി വന്നത്. കാദേശിൽ നിന്നുള്ള യാത്ര. കർത്താവ് എന്നോട് കൽപ്പിച്ച പ്രകാരം നമ്മൾ തിരിച്ച് ചെങ്കടലിലേക്കുള്ള വഴിയിലൂടെ മരുഭൂമിയിലേക്ക് യാത്ര ചെയ്തു. അനേകം ദിവസം നമ്മൾ സെയർ മലയ്ക്ക് ചുറ്റും നടന്നു. അപ്പോൾ കർത്താവ് എന്നോട് ആജ്ഞാപിച്ചു, നിങ്ങൾ ഈ മലയ്ക്ക് ചുറ്റും നടന്നത് മതി, വടക്കോട്ട് തിരിയുവിൻ. ജനത്തോട് കൽപ്പിക്കുക, സെയറിൽ താമസിക്കുന്ന ഏസാവിൻ്റെ മക്കളായ നിങ്ങളുടെ സഹോദരരുടെ അതിർത്തിയിലൂടെ നിങ്ങൾ കടന്നു പോകാൻ തുടങ്ങുകയാണ്. അവർക്ക് നിങ്ങളെ ഭയമായിരിക്കും. എങ്കിലും നിങ്ങൾ വളരെ ജാഗരൂകരായിരിക്കണം. അവരുമായി കലഹിക്കരുത്. ഏസാവിന് സെയർമല ഞാൻ അവകാശമായി നൽകിയിരിക്കുന്നതിനാൽ അവരുടെ രാജ്യത്തിൽ കാലുകുത്തുന്നതിന് വേണ്ട സ്ഥലം പോലും ഞാൻ നിങ്ങൾക്ക് തരികയില്ല. നിങ്ങൾക്ക് ആവശ്യമായ ആഹാരം അവരിൽ നിന്ന് വില കൊടുത്ത് വാങ്ങണം. കുടിക്കാനുള്ള വെള്ളം പോലും വിലയ്ക്ക് വാങ്ങണം. എന്തെന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളുടെ എല്ലാ അധ്വാനങ്ങളിലും നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു. വിശാലമായി മരുഭൂമിയിലൂടെയുള്ള നിങ്ങളുടെ യാത്ര അവിടുന്ന് കാണുന്നു. അവിടുന്ന് 40 സംവത്സരവും നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ഒന്നും കുറവുണ്ടാവുകയില്ല. അതിനാൽ സെയറിൽ താമസിക്കുന്ന ഏസാവിൻ്റെ മക്കളായ നമ്മുടെ സഹോദരരെ കടന്ന് ഏലാത്തിൽ നിന്നും എസിയോൻ ഗേബറിൽ നിന്നുമുള്ള അരാബ വഴിയിലൂടെ യാത്ര ചെയ്തതിന് ശേഷം നമ്മൾ തിരിഞ്ഞ് മൊവാബ് മരുഭൂമിയിലേക്ക് നീങ്ങി. അപ്പോൾ കർത്താവ് എന്നോട് അരുളി ചെയ്തു, മൊവാബിരെ ആക്രമിക്കുകയോ അവരുടെ ശത്രുത കാട്ടി യുദ്ധത്തിന് ഒരുമ്പെടുകയോ ചെയ്യരുത്. അവരുടെ രാജ്യത്തിൽ നിന്ന് അല്പം പോലും നിങ്ങൾക്ക് ഞാൻ അവകാശമായി തരികയില്ല. എന്തെന്നാൽ ലോകത്തിൻ്റെ മക്കൾക്ക് അവകാശമായി ഞാൻ നൽകിയിരിക്കുന്നതാണ് ആർ ദേശം. പണ്ട് ഏമീർ അവിടെ താമസിച്ചിരുന്നു. അനാക്കിമിനെ പോലെ വലുതും മഹത്തും അസംഖ്യവും ഉയരം കൂടിയതുമായ ഒരു ജനതയായിരുന്നു അവർ. അനാക്കിം വംശരെ പോലെ അവരും റഫായിം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നെങ്കിലും മൊവാബിർ അവരെ ഏമീർ എന്നാണ് വിളിക്കുന്നത്. ഹോര്യരും പണ്ട് സെയറിൽ താമസിച്ചിരുന്നു. എന്നാൽ ഏസാവിൻ്റെ മക്കൾ അവരുടെ രാജ്യം കൈയെടുക്കുകയും അവരെ നശിപ്പിച്ച് അവിടെ താമസമുറപ്പിക്കുകയും ചെയ്തു. കർത്താവ് തങ്ങൾക്ക് അവകാശമായി നൽകിയ രാജ്യത്ത് ഇസ്രായേലിയർ ചെയ്തതുപോലെ തന്നെ ഇപ്പോൾ എഴുന്നേറ്റ് സെവത് സെറദ് അരുവി കടക്കുവിൻ. അതനുസരിച്ച് നാം സെറദ് അരുവി കടന്നു. നാം കാദേശ് ബർണായിൽ നിന്ന് പുറപ്പെട്ട് സെറദ് അരുവി കടക്കുന്നതുവരെ സഞ്ചരിച്ച കാലം 38 വർഷമാണ്. അതിനിടയിൽ കർത്താവ് അവരുടെ ശബ്ദം ചെയ്തിരുന്ന പ്രകാരം യുദ്ധം ചെയ്യാൻ കഴിവുള്ള മനുഷ്യരുടെ ഒരു തലമുറ മരണമടഞ്ഞിരുന്നു. എന്തെന്നാൽ അവർ പൂർണ്ണമായി നശിക്കുന്നതുവരെ കർത്താവിൻ്റെ കരം പാളയത്തിൽ വെച്ച് അവരുടെ മേൽ പതിച്ചു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു പുതുവത്സരം ആശംസിക്കുന്നു.